أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقال إنما اتخذتم من دون الله أوثانا مودة بينكم مودة بينكم في الحياة الدنيا ثم يوم القيامة يكفر بعضكم ببعض ويلعن بعضكم بعضا ويلعن بعضكم بعضا وماواكم النار وما لكم من ناصرين فامن له لوط فامن له لوط فامن له لوط وقال اني مهاجر الى ربي انه هو العزيز الحكيم وَوَهَبْنَا لَهُ إِسْحَاقَ وَيَعْقُوبَ وَجَعَلْنَا فِي ذُرِّيَّتِهِ النُّبُوَّةَ وَالْكِتَابَ مِنْ فِي ذُرِّيَّتِهِ النُّبُوَّةَ وَالْكِتَابَ وَآتَيْنَاهُ أَجْرَهُ فِي الدُّنْيَا وَإِنَّهُ فِي الْآخِرَةِ لَمِنَ الصَّالِحِينَ. الحمد لله ربِّ الْعالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم الله سبحانه وتعالى الله عند كلامك ولكانه ودعوانا جيّانم ألف سماية مدينة آخر تغلص من ديجة تنديكانه أودمتك وديا يريدتا صالحا يا عملاي لا باس هذا في اللغه العبريه لا باس <applause> طيب حسنا ما في لا, لا ما في اشكال بارك الله فيك في لا اللغة ما في عارف. لا باس لا تفسير الماليرمية اللغة لبارية ما في لا بأس الله سبحانه وتعالى أمر يرى പ്രാർത്ഥന നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഖുറാൻ നന്നായി പാരായണം ചെയ്യാനോ രാവും പകലും ഖുറാൻ ഓതുന്ന ഏറ്റവും നല്ല മൂമിനിങ്ങൾ പടച്ചിറപ്പ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ സുറത്ത് അങ്കഭൂത്തിന്റെ ആയത്തുകളെ ഈ കഴിഞ്ഞ അല്ലെ ഈ കഴിഞ്ഞൊരു മാസത്തോളമായി നമ്മൾ വിശദീകരിക്കുന്നു ആയത്തുകൾ കഴിഞ്ഞു അവസാനം പറഞ്ഞു വെച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമയുടെ ആ സംഭവ ചരിത്രമാണ് ഇബ്രാഹിം ഇബ്രാഹിംനബിയെ അവർ എറിഞ്ഞ ആയത്താണ് ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അങ്കബൂത്തിൽ അള്ളാഹു സുബാനു താലം നമ്മളെ കൊണ്ട് പാരായണം ചെയ്യിച്ചതും നമുക്ക് പറഞ്ഞു തന്നതും ഇന്ന് അല്ലെ എത്ര ദിവസം ആ ഇബ്രാഹിം നബി കഴിഞ്ഞു എന്നാ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഓർമ്മണ്ട ഏകദേശം ദിവസങ്ങളോളം ദിവസങ്ങളോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിനാറ് വയസ്സുള്ള ആ ചെറുപ്പക്കാരനെ ഇറാഖിൽ അവർ ഒരുമിച്ച് കൂട്ടിയ വിറകുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അതിലുണ്ടാക്കിയ തീകുണ്ടാരത്തിൽ പ്രവേശിപ്പിച്ചു എന്നാ ദിവസങ്ങളോളം തന്നെ ഒരാഴ്ചകൾ എന്ന് പറഞ്ഞവരുണ്ട് അല്ലെ രണ്ടാഴ്ചകൾ എന്ന് പറഞ്ഞു മുഫസരിങ്ങൾ ഉണ്ട് ഏതായാലും അയ്യാം ചില ദിവസങ്ങൾ ഇബ്രാഹിം നബിക്ക് എന്ത് ചെയ്തു അതിൽ നിന്ന് പുറത്തു പോരാത്ത വിധം അവരെന്ത് തീ കുണ്ടാരത്തിലിട്ടുന്നാണ് പക്ഷെ ഒരു കുഴപ്പമുണ്ടായില്ല വിജയ ശ്രീലാളിതനായി ഒരു വലിയ സന്തോഷം കഴിഞ്ഞ് ഇറങ്ങി വന്ന ഒരാളെ പോലെ വിനോദ സഞ്ചാരം കഴിഞ്ഞ് ഇറങ്ങി വന്നവനെ പോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാം അതിൽ നിന്ന് പുറത്തു വന്നു എന്നാണ് അല്ലെ അള്ളാഹു സുബാന പറഞ്ഞു അല ഇബ്രാഹിം തീയേ നീ ഇബ്രാഹീമിന് തണുപ്പും സമാധാനവും നൽകണം വെറും തണുപ്പ് മാത്രം കിട്ടിയാ പോരാ എത്ര ദിവസമാണെങ്കിലും അവിടെ നമ്മൾ നമ്മള് വീടിനെന്താ അറബി പറയാ മസ്ക്കന്നെ നല്ല സക്കീനത്തുള്ള ശാന്തിയുള്ള സ്ഥലത്തിനാണ് വീട് മസ്കൻ നമ്മൾ പറയാ സക്കന എന്ന് സക്കനാ ശരിക്കും ശാന്തമായി നടത്തം ശാന്തമായിട്ട് ഉറങ്ങാനും അല്ലെ ശാന്തമായി ജീവിക്കാനാണ് വീട് ഭവനം വീട് അങ്ങനെ ഉണ്ടാവേണ്ടത് മസ്കനാവണം അതേ വാക്കാണല്ലോ സലാം സുരക്ഷിതത്വം സമാധാനം എല്ലാ നിലക്കും ഇബ്രാഹിംനബിക്ക് അതൊരു സമാധാനമായിരുന്നു ആ തീകുണ്ടാരം എന്നാണ് ദിവസങ്ങളോളം ഇബ്രാഹിം നബി അതിൽ കഴിഞ്ഞു എന്നാ പക്ഷെ പുറത്തേക്ക് വന്ന സമയത്തുണ്ടായ രംഗങ്ങളാണ് ഇനിയുള്ള ഇരുപത്തി മുതൽ നമ്മൾ പാരായണം ചെയ്തത് ഇബ്രാഹിം നബിയെ തീകുണ്ടാരത്തിൽ എറിഞ്ഞതും തീകുണ്ടാരത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ടതുമെല്ലാം എന്താണ് മോമിനീകൾക്കൊക്കെ അതിലെന്തുണ്ട് ആലോചിക്കാൻ നല്ല നന്നായിട്ട് ചിന്തിക്കാൻ അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നല്ല പറഞ്ഞു റബ്ബ് പറയാം ഈ തീകുണ്ടാരത്തിൽ നിന്ന് പുറത്തു വന്ന ഇബ്രാഹിം നബിയുടെ വഖാൽ സംസാരാൻ പറഞ്ഞാൽ പറഞ്ഞു ആര് പറഞ്ഞു ഇബ്രാഹിം നബി പറഞ്ഞു ഇന്ന മിൻ ദൂനില്ലാഹി ഔസാന തീർച്ചയായും അള്ളാഹുവിന് പുറമെ കുറെ വിഗ്രഹങ്ങളെ നിങ്ങൾ ഇങ്ങനെ സ്വീകരിച്ചു അല്ലെ സ്വന്തം ഉപ്പയടങ്ങുന്ന ആ ജനത മുഴുവൻ വിഗ്രഹങ്ങളെയാണ് ആരാധിച്ചു പോകുന്നത് ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ സ്വീകരിച്ചത് എന്തിനാണ് മവദ്ധ മവദ്ധ എന്ന് പറഞ്ഞാൽ സ്നേഹം ഇഷ്ടം എന്നൊക്കെയാണ് അർത്ഥം അല്ലെ നമ്മളെ അള്ള ഇണകളാക്കി പടച്ചു ഞാൻ നിങ്ങൾക്കിടയിൽ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന അനുകമ്പയും ഇഷ്ടവും അതിന് മവദ്ധത്ത് എന്നല്ല പറഞ്ഞത് സ്നേഹം ഇവിടെ ഈ വിഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിച്ചത് എന്തിനാണ് നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹം നിലനിൽക്കാനാണ് അല്ലെ ചില ആളുകളോട് ആ സ്നേഹ എന്താണ് വിഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചെയ്യും കൊറുക്കും ഇത് സത്യമല്ല അസത്യമാണ് എന്ന് അറിഞ്ഞിട്ടും വിഗ്രഹങ്ങളോട് തേടിയാൽ നിങ്ങൾക്കൊന്നും ലഭിക്കില്ല എന്നറിഞ്ഞിട്ടും ഒരു വറും ഒരു നഫവും ചെയ്യാൻ പറ്റാത്തവയാണ് വിഗ്രഹങ്ങൾ അറിഞ്ഞിട്ടും വിഗ്രഹങ്ങളെ നിങ്ങൾ സ്വീകരിച്ചത് എന്തിനാണ് മവദ്ധത ബൈനിക്കും നിങ്ങൾക്കിടയിൽ സ്നേഹ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വലിയ ആളുകളായിരിക്കാം ഭരണമുള്ളവരായിരിക്കാം സമ്പത്തുള്ളവരായിരിക്കാം കുറെക്കാലം ഒരുമിച്ച് ജീവിച്ചവരായിരിക്കാം കുടുംബക്കാരായിരിക്കാം ബന്ധുക്കളായിരിക്കാം ഈ ഒരു സ്നേഹമാണ് നിങ്ങൾ എന്ത് ചെയ്തത് ഇതിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് പിടിച്ചു വെച്ചിരിക്കുന്നത് ആ ഒരു സ്നേഹമാണ് ലൈഹിക ജീവിതത്തിൽ നിങ്ങൾക്ക് പരസ്പരമുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് പിടിച്ച് സ്വീകരിച്ചിട്ടുള്ളത് നിറഭ പറയാൻ പിന്നെ നാളിൽ അന്ത്യസമയത്ത് നിങ്ങളിൽ ചിലർ ചിലരെന്തെയും കളവാക്കും ചിലരെ വ്യാജമാക്കും കഫിറാക്കറഞ്ഞാൽ അവിശ്വസിക്കും ഇപ്പോൾ ആ സ്നേഹം ഒന്നും എപ്പോഴുണ്ടാവൂല പരലോകത്ത് ഉണ്ടാവില്ല അന്ന് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തു ചെയ്യും അവിശ്വസിക്കും നീ എന്നെ ചതിച്ചവനാൻ നീ എന്നെ വിശ്വാസവഞ്ചന കാണിച്ചവനാൻ എന്ന് പറഞ്ഞ് പരസ്പരം നിങ്ങൾ ശത്രുക്കളാകുന്ന അവിശ്വാസികൾക്കിടയിൽ ഉണ്ടാകുന്ന ഭിന്നതയാണ് അള്ളാഹു സുബാന തലം തീയുന്നത് അവിടെ ഓർമ്മിപ്പിക്കുന്നത് പരസ്പരം അങ്ങോട്ട് ആരോപിക്കുക മാത്രമല്ല എൽ എൽ എന്ന് പറഞ്ഞാൽ

ഇബ്രാഹിം അബലൈ സ്വലാത്തു വസ്സലാമ തീകുണ്ടാരത്തിൽ നിന്ന് വന്ന് ജനങ്ങളെ ഉപദേശിക്കാൻ നിങ്ങൾ ഇനിയും ഇതാണ് തുടരുന്നതെങ്കിൽ നിങ്ങളുടെ സങ്കേതം മഹുവാക്ക് മൗവ എന്ന് പറഞ്ഞാൽ സങ്കേതം പറഞ്ഞാൽ അഭയം തേട് അഭയം തേടിയെന്നാൽ അഭയം തേടുന്ന ഇടമാണ് മഹുവാ അഭയം തേടുന്ന ഇടം സ്ഥലം മഹുവാക്കും നിങ്ങൾ അഭയം തേടിയെത്തുന്ന സ്ഥലം അന്നാർ നരകമാണ് നിങ്ങൾക്ക് പാർക്കാൻ കഴിയുന്ന സ്ഥലം നരകമായിരിക്കും ും നിങ്ങൾക്കൊരു സഹായിയും ഉണ്ടായിത്തീരുകയില്ല ഈ പരലോക പരലോകത്തിലെ പ്രയാസങ്ങളിൽ നിന്ന് നരകത്തിന്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനോ സഹായിക്കാനോ ഒരു കുട്ടിയും ഉണ്ടാവൂല ഒരു സഹായം ഉണ്ടാവൂല നിങ്ങൾ പരസ്പരം നിങ്ങൾ തന്നെ എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്നവരായിരിക്കും ഒരു സൂറത്തിൽ അഹിലന്ന് പറഞ്ഞാൽ ഖലീൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ ഖലീൽ കൂട്ടുകാരൻ അർത്ഥം പറയാറുണ്ട് ഈ ഒട്ടി ഒരേ വരമ്പത്ത് കൂടെ ഒരേ ഒറ്റ വരമ്പത്ത് ചെറിയ വരമ്പിലൂടെ ഒട്ടി നടക്കുന്നവരാണ് ശരിക്കും ഖലീൽ ഒട്ടി തോളൊരുമി നടക്കുന്നവരാണ് അള്ളാഹു ഇബ്രാഹിം നബി എന്താ സ്വീകരിച്ചത് ഇത്തഹത് അള്ളാഹു ഇബ്രാഹിം ഖലീല അല്ലെ ഇബ്രാഹിമിൻ അള്ളാഹു ഖലീലായി സ്വീകരിച്ചു എന്നറഞ്ഞു അതായത് അത്രക്കും ആ അടുത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ അല്ലെ അള്ളാഹു എന്ത് ചെയ്തു ഇബ്രാഹിം നബിക്ക് സ്ഥാനം കൊടുത്തു എന്നാണ് ഇവിടെ ഖലീൽ ഇവിടെ ഹുല്ലത്ത് അൽ അഹില്ലാ ദുനിയാവിൽ പലതും ഭൗതികമായ വിഭവങ്ങൾക്ക് വേണ്ടിയാണ് പല പരസ്പരം പരസ്പരം സൗഹൃദങ്ങൾ ഉണ്ടാക്കുക അന്ന് കുഫുറ മുഷരിക്കൽ അഹില ഇദിൻ അന്ന് അവർ പരസ്പരം എന്താണ് ദുനിയാവിൽ ഖലീലന്മാരായിരുന്നു ലിബഅദിൻ അദു ചിലർ ചിലർക്കാരായിരിക്കും ശത്രുക്കളെ കാരണം ദുനിയാവിൽ ഒട്ടി നടന്നവരാണെങ്കിലും പരലോകത്ത് വരുമ്പോൾ ശത്രുക്കളായിരിക്കും എന്നുള്ള പറഞ്ഞതിന്റെ ആ ഒരു പൊരുളാണ് എന്ത് ചെയ്തത് ഇബ്രാഹിം നബി തീ കുണ്ടാരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോ ആരോടും പറഞ്ഞത് ആ ജനതയോട് പറഞ്ഞു അന്ന് നബിന്റെ പ്രായം പതിനാറ് ചില മുഫസറുകൾ പറഞ്ഞു പതിനേഴ് ഏതായാലും ഇരുപതിന്റെ മേൽക്കണ്ട് പോയിട്ടില്ല എന്ന് അർത്ഥം അന്ന് എവിടെയാണ് ഇബ്രാഹിം നബി ഉള്ളത് ഇറാഖിൽ അല്ലെ ആയിരുന്നു ആ രാജാവ് ഞാൻ നമ്രൂദിന്റെ നമ്രൂദും നമ്രൂദിന്റെ അനുയായികളും പറഞ്ഞുണ്ടാക്കിയ തീ കുണ്ടാരമായിരുന്നു ഏകദേശം ദിവസങ്ങളോളം ആ തീകുണ്ടാരത്തിൽ ഇബ്രാഹിം നബി സുരക്ഷിതനായി കഴിഞ്ഞു സലാം എന്ന് പറഞ്ഞാൽ സമാധാനപൂർണനായി ഏറെ സന്തോഷഭരിതനായി തന്നെ കഴിഞ്ഞു പുറത്തു വന്നപ്പോഴും മുന്നിൽ നോക്കി വിളിച്ചു പറഞ്ഞാൽ എന്നിട്ട് ഇത്രക്കും വലിയ അത്ഭുതം കണ്ടിട്ടും ചെയ്തിട്ടില്ല ഈ ജനത വിശ്വസിക്കാൻ തയ്യാറായില്ല എന്നിട്ട് പറയണേ നിങ്ങൾ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താണ് അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം കൊണ്ടാ അല്ലെ ചിലപ്പോ ഇബ്രാഹിം നബിന്റെ പാത സ്വീകരിച്ചാൽ ചിലപ്പോ മറ്റുള്ളവൻ നിങ്ങളെ കളവാക്കും മറ്റുള്ളവൻ നിങ്ങളെ ശത്രുവായിട്ട് കാണും അപ്പൊ നിങ്ങൾക്കും കിട്ടിയിരുന്ന ഇഷ്ടം നഷ്ടപ്പെടുമെന്ന പേടിയാണ് നിങ്ങൾ എന്നിൽ എന്നിലും ചെയ്യാത്തത് വിശ്വസിക്കാത്ത പക്ഷെ നിങ്ങൾ ആലോചിച്ചോ പരലോകത്ത് നിങ്ങൾ എന്താകും ശത്രുക്കളാകും പരലോകത്ത് നിങ്ങൾ നിങ്ങളെ വിളിക്കും പരലോകത്ത് നിങ്ങൾ നിങ്ങളെ ശപിക്കും പരലോകത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഫറിലാക്കും എന്ന് ഇബ്രാഹിം നബി എന്ത് ചെയ്തു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാത്തു വസ്ലാം അവർക്ക് ഉപദേശം കൊടുത്തു ഞാൻ എത്ര ശക്തമായ വാക്കാണല്ലേ അന്ന് ഒരാളും സഹായിക്കണ്ട ഒമാലക്കും അന്ന് ഒരാളും നിങ്ങളെ സഹായിക്കൂല എന്നിട്ട് എത്ര ആൾക്കാരെ ഇബ്രാഹിം നബിൽ അന്ന് വിശ്വസിച്ചത് ആരും വിശ്വസിച്ചില്ല എന്നാൽ അടുത്ത ആയത്ത് തോന്നുമ്പോ ചില മുഫ് വളരെ അത്ഭുതമുള്ള സംഭവം പറയാൻ അവിടെ ലൂത്തിന്റെ മേലൊരു ഒരു മീം കാണണ്ട വഖഫിന്റെ അടയാളാണ് അല്ലെ ചില മീമിങ്ങനെ താഴത്തേക്കായിരിക്കും ഒരു ചില മീമിന്റെ കാല് താഴത്തേക്കായിരിക്കും അത് എപ്പോഴാണ് ചില മറ്റേ ഈ തെൻവീനൊക്കെ വരുമ്പോ അല്ലെ എന്താണ് മും മറ്റേ തെൻവീൻ വന്നു കഴിഞ്ഞൊരു ബാ വന്നു കഴിഞ്ഞാൽ മിംബാദി മിൻ മിൻ മിന്നിന് ശേഷം ബാ വന്നു കഴിഞ്ഞാൽ മിംബാതി എന്നാ പറയാം അപ്പൊ മിമ്പാതി എന്നുള്ള അവിടെ അവിടെ ഒരു മണിക്കാൻ വേണ്ടി എന്തെയ്യ ഒരു കുഞ്ഞു മീമിനെ കാല് താഴത്ത് കെട്ടിട്ട് ഒരു മീമിനെ കൊടുക്കും പക്ഷെ ഇത് കാല് താഴത്ത് കിട്ടുന്ന മീമാണോ അല്ല ഇതിന്റെ നീളത്തിലാണ് അവിടെ നിർബന്ധമായും വഖഫ് ചെയ്യണം വഖഫ് വാജിബാൻ വഖഫ് എന്ന് പറഞ്ഞാൽ അവിടെ അവിടെന്ത് ചെയ്യണം നിർത്തണം ഉദാഹരണത്തിന് പറഞ്ഞ ശബ്ദം പുറത്ത് വേണം കാരണം എന്താ കുത്തുബു ജാൻഫുൾ കൽക്കല എന്ന് പറഞ്ഞാൽ അങ്ങനെ മുഴങ്ങേണ്ട അക്ഷരങ്ങളാണ് അറേബ്യയിലെ ചില അക്ഷരങ്ങൾ എന്ത് ചെയ്യണം മുഴങ്ങണ ഏതൊക്കെയാണ് എന്ന് അതിന് പറഞ്ഞ അഞ്ച് അക്ഷരങ്ങളാണ് ഇടയിൽ വന്നാലും അവസാനം വന്നാലും അതെന്ത് ചെയ്യണം പ്രകടമാവണം ഉദാഹരണത്തിന് അക്ഷരം ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം അമലിൽ വിശ്വസിച്ചു ആര് അദ്ദേഹത്തിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ചു ഇബ്രാഹിം അലൈഹി സ്വലാമിൽ അന്ന് ലൂത്ത് നബി വിശ്വസിച്ചു ലൂത്ത് നബി ചില പറയാൻ ലൂത്ത് നബി മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ എന്നാ പിന്നെ വിശ്വസിച്ചത് സാറ അല്ലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യ ആ കാലഘട്ടത്തിൽ ഇറാഖിൽ ആരും ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ചില്ല എന്നാൽ ചില മുഹഫസറുകൾ പറയുന്നു സാറ മാത്രമായിരുന്നു എന്ന് ലോത്ത് നബി അലൈഹി സ്വലാത്തു വല്ലാമ പിന്നീട് എന്ത് ചെയ്യുന്നു ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച പരാമർശിച്ചത് എന്ന സാറ മാത്രമായിരുന്നു എന്ന് പറയാൻ കാരണം ഒരു ഹദീസാണ് ചില മുഫസറുകൾ അതിന് വ്യാഖ്യാനം കൊടുക്കുന്നത് ഏതാ ഹദീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ സാറയെയും കൊണ്ട് ഈ നാട് വിട്ടു പോകുന്ന രംഗമാണ് അടുത്ത ആയത്തിൽ പറയുന്നത് ആ ആയത് കൂടി പറഞ്ഞിട്ട് നമുക്ക് നമുക്കവിടെ വിശദീകരിക്കാം ലോത്ത് അങ്ങനെ ലോത്ത് നബി അലൈഹി സ്ലാത്തു വസ്സലാം അദ്ദേഹത്തിൽ വിശ്വസിച്ചു ഇബ്രാഹിം നബി പറഞ്ഞു ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഞാൻ എന്റെ റബ്ബിലേക്ക് ഇജറ പോകുന്നവനാണ് ഞാൻ എന്റെ റബ്ബിലേക്ക് നാടും വിട്ട് സ്വദേശവും വിട്ട് ഈ രാജ്യം വിട്ട് ഞാൻ പോവാണ് ഈ രാജ്യം വിട്ട് ഞാൻ പോടുന്ന് ഇറാഖിൽ നിന്ന് എവിടക്കാ പോകുന്നത് ഷാമിലേക്കായിരുന്നു എന്നാൽ ഫലസ്തീൻ എന്താ കൊൾക്കൊള്ളുന്ന ഷാമിലേക്കുള്ള യാത്രയെ സംബന്ധിച്ചാണ് ഇബ്രാഹിം നബി ആന ഇത്രക്കും അത്ഭുതങ്ങൾ കണ്ടിട്ടും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടും എന്ത് ചെയ്യുന്നില്ല അജനത വിശ്വസിക്കുന്നില്ല തന്നെ കൊല്ലാൻ കിട്ടുന്ന അവസരങ്ങളെ മാത്രം കാത്തിരിക്കുന്ന ജനതയിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ കല്പന പ്രകാരം ഹിജറ പോകാനുള്ള ഉദ്ദേശം ഇബ്രാഹിം അല്ലെ എല്ലാ അംബിയാക്കൾക്കും ഹിജറ പോകേണ്ടത് എത്രത്തോളം നമ്മളെ റസൂൽ അലൈഹി വസല്ലമയെ പോലും ആ ജനതീതാട്ടി ഓടിച്ചവരാണ് ഇബ്രാഹിം നബി മുമ്പേ ഹിജറ പോയവനാണ് അല്ലെ മുഹാജിറു ഇല റബ്ബി എന്റെ റബ്ബിലേക്ക് എല്ലാം ഉപേക്ഷിച്ച് ഹിജറ പോകേണ്ടവനാണ് ഞാൻ ഇന്നഹുഹുവൽ അസീസുൽ ആയത്ത് നിർത്തി തോക്കി അസീസുൽ എന്താ അസീസുൽ ഉൽ ഹക്കീം അള്ളാഹു അവൻ തീർച്ചയായും അവൻ അൽ അസീസാണ് ഇനി ദുനിയാവിലുള്ളവരും മുഴുവൻ അള്ളാഹുല വിശ്വസിച്ചാലും ദുനിയാവിലുള്ളവർ മുഴുവൻ അള്ളാൻ തള്ളി പറഞ്ഞാലും അള്ളാഹ് അസീസാൻ അള്ളാഹിന്റെ ഒന്നും കുറയൂല അള്ളാഹു ഹക്കീമാൻ ആയത് പൂർണ്ണമാക്കിയത് അള്ളാഹ് എത്ര വലിയ അല്ലെ എത്ര വലിയ കൂടി അള്ളഹ പറയുന്നത് അസീസുൽ ഹക്കീം അള്ളാഹു അഹങ്കരിക്കാൻ അർഹനാണ് അള്ളാഹുലെ എല്ലാ നിലക്കും അഹന്തതക്കും അർഹൻ അള്ളാഹു മാത്രമാണ് കാരണം എല്ലാത്തിന്റെയും ഉടമ അള്ളാഹുവാണ് ഇബ്രാഹിം നബിയിലെ സാറഅ അലൈഹിമും ലൂത്ത് നബി അലൈഹി സ്ലാമും മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ അത് മതി എന്നാലും അള്ളാഹിന്റെ ഇജ്ജത്തിന് ഒരു കുറവുമില്ല ഇന്നഹുഹുവൽ അസീസുൽ ഹക്കീം ഈ സംഭവത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ സാറ അലൈഹസലാമെയും കൊണ്ട് ഷ്യാമിലേക്ക് പോയി ഷാമിലേക്ക് പോകുന്ന സമയത്ത് ആരും കൂടണ്ട് ലൂത്ത് അലൈഹി സ്ലാമും കൂടെ ഞാൻ ലൂത്ത് നബിയും കൂടെ ഉണ്ടായിരുന്നു ഷാമിലേക്ക് ഇജറ പോകുന്ന സമയത്ത് കാരണം വേറെ ആരും വിശ്വസിക്കാനില്ല ലോത്ത് നബിയും ഇബ്രാഹിം നബിയും കൂടിയാണ് പോകുന്നത് പക്ഷെ അവിടെ ആ സമയത്ത് ഇബ്രാഹിം നബിയിൽ വിശ്വസിച്ചത് ലോത്ത് നബി അതുപോലെ തന്നെ സാറാ അലൈഹി സ്വലാം മാത്രമാണെന്ന് അറിയുമ്പോൾ ചില മുഹസുകളതിന് ചില ആശങ്കകൾ പ്രകടിപ്പിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാമിയുടെ ഒരു വാക്ക് തന്നെ റസൂല പറഞ്ഞു അല്ലെ റസൂൽ അഹ്ലാഹു വസ്സലാം പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ആ നാട്ടിൽ ഒരു വലിയ പോക്കിരിയായ അഹങ്കാരിയായ ഒരു ഭരണാധികാരിയെ കാണേണ്ടി വന്നു എന്നാണ് അല്ലെ സ്ത്രീകളോട് മോശമായി പെരുന്ന മോശമായി പെരുമാറുന്ന ഒരു ഭരണാധികാരി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സാറ ഭാര്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും അവളെ ഉപദ്രവിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി പറഞ്ഞത് എന്താ ഇന്നഹ ഉഹ്തി ഇതന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു കള്ളം പറഞ്ഞതാണ് ചില മഹദ്ശ്യങ്ങൾ അതിനെന്ത് ചെയ്യേണ്ട വ്യാഖ്യാനം നൽകുന്നുണ്ട് കള്ളം പറഞ്ഞതല്ല നേരെ മറിച്ച് എന്താണ് ഇന്നഹ ഉഹ്തി ഇതന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു ഇതെന്റെ എന്ന് പറഞ്ഞു എന്നിട്ട് തിരിച്ച് അതും കഴിഞ്ഞ് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നപ്പോ സാറാ ഹലി അസലാമിയോട് ഇബ്രാഹിം നബി പറയാണ് ലാതുഖീൻ ഒരിക്കലും ആ രാജാവിന്റെ അരികിൽ പോയി ഞാൻ പറഞ്ഞത് നുണയാണ് എന്തെന്ത് ചെയ്യരുത് നീ പറയരുത് കാരണം നീ എനിക്ക് സഹോദരിയാണ് ഇസ്ലാമിൽ നീ എനിക്കം താൻ സഹോദരിയാണ് കാരണം ഈ ദുനിയാവിൽ എന്നെ വിശ്വസിച്ചില്ല എന്റെ വിശാലത്ത് അല്ലെ എൻ്റെ ഈ ഒരു തൗഹീദ് പ്രബോധനത്തിന് ജവാബ് നൽകിയത് ഒരുവൾ നീയാണ് അപ്പോ അൻ്തിൽ ഇസ്ലാം ഇസ്ലാമിൽ നീ നീയനിക്കാരാൻ സഹോദരിയാണ് ഞാൻ ആ ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത് എന്നാൽ അതുകൊണ്ട് മുഹദ്ദീസിംഗ് ഇബ്രാഹിം നബി പറഞ്ഞത് എന്തല്ല കള്ളമല്ല നേരെ മറിച്ച് ഇസ്ലാമിക ഇസ്ലാമികമായി ഇസ്ലാമിക അല്ലെത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞില്ലേ ഇസ്ലാമിലെല്ലാവരും അല്ലെ അൽ മുസ്ലിം അഹുൽ മുസ്ലിം റസൂല പറഞ്ഞു ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അപ്പൊ ഉപ്പ മുസ്ലിമാണ് ഉപ്പയാണ് എന്റെ സഹോദരൻ അല്ല എന്നല്ല ഇസ്ലാമിലെല്ലാവരും എന്താണ് സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള രീതിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമി കൊടുത്തു ഞാൻ അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലൂത്ത് നബി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സഹോദരന്റെ മകനായിരുന്നു എന്ന് ചില മുഹദ്യത്തുകൾ ചില രേഖപ്പെടുത്തുന്നുണ്ട് അബ്ബാസ് ഇന്നഹു ഇന്നഹു ഇബ്രാഹിം ഇബ്രാഹിമിന്റെ സഹോദര പുത്രനായിരുന്നു ആര് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാൻ അള്ളാഹു ആ ഇബ്രാഹിം നബിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളെ കൊടുത്തു അല്ലെ അള്ളാഹുവിന് വേണ്ടി എല്ലാം സഹിച്ചിട്ടും എല്ലാം ത്യജിച്ചിട്ടും ഇബ്രാഹിം നബി അള്ളാ അനുഗ്രഹിച്ചായത്താണ് അടുത്തു പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് നിർത്താം

എന്നിട്ട് ഇബ്രാഹിം നബിന്റെ സന്താന പരമ്പരകളിലുള്ളവർക്ക് എന്ത് ചെയ്തു അള്ളാഹുനുപൂ നൽകി എത്ര അമ്പിയാക്കളാന്നറിയോ ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പെരുമാ പേരമക്കളിലും മറ്റൊക്കെയായിട്ട് കടന്നു വന്നത് ഇത്രത്തോളം നമ്മുടെ റസൂൽ അള്ളാഹി സ്വല്ലാ അലൈഹി വസ്ല്ലമ്മ പോലും ഇസ്മായിൽ അലഹിസ്ലാമിന്റെ പരമ്പരയിലൂടെ എത്തുന്നത് എവിടുക്ക ഇബ്രാഹിം നബിയിലേക്കാണ് ഈസാ നബി ഉപ്പല്ലാതെ പിറന്ന കുട്ടിയാണ് ഈസാ നബിയുടെ ഉമ്മ മറിയം അലൈഹി ആരിലാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്കാണ് ഈ ഇസഹാക്കിന്റെ മക്കളിലേക്കാണ് ചെയ്യുന്നത് അവരുടെ പരമ്പര നബിന്റെ പരമ്പര പോകുന്നതെന്ന് അള്ളാഹു ആദരിച്ചാൽ സന്താനങ്ങളിൽ അധികവുമാരായി അമ്പിയാക്കളായി നാൻകിതാബ് വേദഗ്രന്ഥങ്ങളും അല്ലെ ദാവൂദ് അലൈഹി സ്വലാമിന് ജബൂർ കൊടുത്തതുപോലെ സുലൈമാൻ നബിക്ക് മുഹമ്മദ് നബിക്ക് മുഹമ്മദ് സല അലൈഹി വസ്സലാമക്ക് ഖുർആൻ നൽകിയതുപോലെ അള്ളാഹുന്റെ ഇത് വേദഗ്രന്ഥങ്ങളും നൽകി ആരുടെ മക്കൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ മക്കൾക്ക് ദുനിയാവിൽ അദ്ദേഹത്തിന് നാം കൂലിയും നൽകി ഒരുപാട് പ്രതിഫലം നൽകി എന്ന് പറഞ്ഞാൽ പ്രശസ്തി ദുനിയല്ലേ ഇബ്രാഹിം നബിന്റെ ഒരു പ്രാർത്ഥന അതായിരുന്നു സൂറത്ത് ഇതിനു മുമ്പുണ്ടായിരുന്ന സൂറത്തിൽ നമ്മൾ പാരായണം ചെയ്തു ഇൽ ഇബ്രാഹിം നബിന്റെ ഒരു പ്രാർത്ഥന അള്ളാഹു അങ്കാലക്കാരിൽ പിൻതലമുറക്കാരിൽ എന്റെ കീർത്തി സൽകീർത്തിയാക്കി തന്നെ പ്രശസ്തിയാക്കി ആൾക്കാർ എന്നെ പറ്റി ആളുകൾ എന്നെ സംബന്ധിച്ച് ദുർവർത്തമാനങ്ങൾ പറയരുത് മോശ വർത്തമാനം പറയരുത് ലിസാ നസിൻ സത്യസന്ധരായി നല്ല വർത്തമാനം പറയുന്നവരാക്കി തന്നെ കാരണം ഇബ്രാഹിം നബിൻ ഒരു ഉമ്മത്തായി കാനിത്തായില്ലേ അള്ളാഹു സുബാനോ തല അയാമത്ത് നാൾ വരെ നില നിർത്തി അതാണ് ഇബ്രാഹിം നബിക്ക് കള്ള കൊടുത്ത അജർ വേറെ ആയത്തിൽ പറഞ്ഞത് ഇങ്ങനെ ഹസനൻ ൻ ധാരാളം നന്മകൾ ഇബ്രാഹിം ചെയ്തു നൽകി എന്ന് അള്ളാഹു സുബാനു പറഞ്ഞു ദുനിയാവിൽ മാത്രമല്ല അനുഗ്രഹങ്ങൾ പരലോകത്തും ലോകത്തും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിംബലൈഹി സ്വലാത്തു വസ്സലാമെ ആക്കി തീർത്തു നിന്നാൻ അള്ളാഹുഹിങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ അല്ലെ ആരെയാണോ നമ്മൾ സ്നേഹിക്കുന്നത് അവരോടൊപ്പം നമ്മൾ ഉണ്ടാകുമെന്നാണ് അഷർഫുൽ ഹൽഖ് റസൂൽ അള്ളാഹി സ്വല്ലാസ്ലം പറഞ്ഞത് ഒരാഴ്ച ആരെങ്കിലും അള്ളാഹുനെയും ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഉൾപ്പെടാനുള്ള ഒരു മാർഗമല്ല പറഞ്ഞത് അള്ളാനും അള്ളാന്റെ റസൂലിനെയും നമ്മൾ അനുസരിച്ചാൽ അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കൾക്കൊപ്പം എവിടെ കഴിയാ ദുനിയാവിലല്ല ആഹിറത്തില് അനന്തമായ സ്വർഗത്തിൽ അവർക്ക് കഴിയാം റഫീഖ ആ സ്വാലിഹ്യങ്ങളിൽ അള്ളാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ